ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സി കേസ് കുക്കിംഗ്. ഇന്നത്തെ ഡിഷ് ചക്കജാമാണ്. ഇവിടെ ഗോവയിൽ ചക്കക്കൊന്നും ഒരു ക്ഷാമമില്ല, നമുക്കൊരു അടിപൊളി ചക്ക കിട്ടിയിട്ടുണ്ട്. അതിന് ഒരു വരിക്ക ചക്കയാണ്, അതുകൊണ്ട് നമ്മളൊരു ജാമാക്കേണ്ട പരിപാടിയാണ്. നമ്മൾ ആദ്യം ചുളകൾ മാറ്റിയിട്ട് നമ്മൾ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കുക. നല്ല കളറുള്ള ചക്കയാണെങ്കിൽ നല്ല കളറുള്ള ജാം ഉണ്ടാക്കാം. നമ്മൾ ഇതുപോലത്തെ ഒരു പാത്രത്തിൽ ആവിയിൽ വേണം ഇത് വേവിച്ചെടുക്കാൻ. ആവിയിൽ വെന്തതിന് ശേഷം നമ്മളിതൊരു മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കണം. ഇതാ നല്ലോണം ആവി വന്ന് വെന്തിട്ടുണ്ട്, ഒരു 10 മിനിറ്റ് മതി. അതിനുശേഷം ഇതുപോലത്തെ മിക്സിയിൽ നമ്മൾ ഇതിട്ടിട്ട് നന്നായി അരച്ചെടുക്കുക. അതിനുശേഷം ഒരു പാനിൽ സ്വല്പം നെയ്യ് ചേർത്തിട്ട് നമ്മൾ ഈ അരച്ചെടുത്ത പേസ്റ്റ് നന്നായിട്ട് ഒന്ന് ഇളകി കൊടുക്കുക. ഒരു ചെറു ഫ്ലെയിമിൽ ഒരു 1-2 മിനിറ്റ് ഇളകി കൊടുക്കണം. അതിനുശേഷം നമ്മൾ പ്രിസർവേറ്റീവായിട്ട് നമ്മൾ 1 സ്പൂണ് പുളിനാരങ്ങ നീര് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നമ്മൾ ഇതിലിടുന്നത് പഞ്ചസാരയല്ല, പഞ്ചസാര പൊടിയാണ്. അത് 1 കപ്പ് പഞ്ചസാര പൊടിച്ചിട്ട് നമ്മൾ ഉപയോഗിക്കണം. എത്ര നമ്മൾ ചക്കയുടെ പേസ്റ്റ് ചേർക്കുന്നു അത്ര തന്നെ നമ്മൾ പഞ്ചസാര ചേർക്കണം. അതിനുശേഷം ചെറു ഫ്ലെയിമിൽ, മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ നമ്മൾ ഇളക്കി ഇളക്കിയിട്ട് ഒരു 5 മിനിറ്റ്, ടോട്ടൽ 5 മിനിറ്റ് മാത്രമാണ് ഞാൻ ഇത് ഇളക്കി കൊടുത്തത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം നല്ലൊരു കൺസിസ്റ്റൻസി ഉണ്ട്. ഇതുപോലെ നമുക്ക് അടിപൊളി ജാം ആക്കിയെടുക്കാം. ഇത് ചക്ക കൊണ്ട് മാത്രമല്ല മാങ്ങ അതുപോലത്തെ ഫലങ്ങൾ കൊണ്ട് നമുക്ക് ഇതേ രീതിയിൽ ജാം ആക്കിയെടുക്കാം. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മൾ പുറമേ നിന്ന് വാങ്ങുമ്പോൾ ഒരുപാട് കെമിക്കൽ പ്രിസർവേറ്റീവ് ഉപയോഗിക്കുന്ന ജാമാണ് നമുക്ക് കിട്ടുക. ഇത് നമുക്ക് നാച്ചുറലായിട്ട് വെറും പഞ്ചസാരയും പുളിനാരങ്ങ നീരും ചേർത്തിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. ഓക്കെ, താങ്ക് യു.